ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ജുബീസ് ഫൺ ആൻഡ് ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെപ്പർ ചിക്കനാണ്. നല്ല അടിപൊളി പെപ്പർ ചിക്കനാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ചിക്കൻ കറിയേക്കാളും ഫ്രൈനേക്കാളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഐറ്റംസിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സൂപ്പർ ഐറ്റമാണ്. നമുക്കതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കിയ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു എങ്ങനെ ഒരു മുക്കാൽ കിലോ എടുത്തിട്ടുണ്ടാവും, ഒരു കിലോ തികച്ചില്ല. അപ്പോൾ അതിലോട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എരിവിന് വേണ്ടി ചേർക്കുന്നത് പെപ്പറാണ്, പെപ്പർ പൗഡറാണ്. അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഒരു നുള്ള മഞ്ഞപ്പൊടി, മോൻ വാതിലടച്ച് വെച്ചാണ്ട്ടാക്കി ഇട്ടത്, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ ഞാനൊരു അര ടീസ്പൂണോളം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ അതിലോട്ട് നമ്മുടെ ഗ്രീൻ ചില്ലി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇവിടെ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടി നമ്മുടെ ചില്ലി സോസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡറും ചില്ലി സോസൊക്കെ ഒഴിക്കുക. ഇനിയിപ്പോൾ നമുക്കൊരു കളർ ചേഞ്ച് ഉണ്ടാകും, അതുകൊണ്ടാണ് ഇവിടെ ചില്ലി തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ മുളക് പൊടി തീരെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഞാൻ ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും ഇട്ടിട്ട് നല്ലോണമൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തോരം നേരം ഇത് മസാലയൊക്കെ തേച്ച് വെക്കുന്നു അത്രയും അതിലോട്ട് മസാലയും ഉപ്പൊക്കെ നല്ലോണം പിടിക്കും. അപ്പോൾ നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ, നമ്മളെല്ലാം ഇട്ടു, ഉപ്പിടാൻ മാത്രം മറന്നു കിട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതിന് ഉപ്പും കൂടെ ഇട്ടിട്ട് തേച്ച് എടുത്ത് വെക്കാം. ഇനി ഒട്ടും ടൈം ഇല്ലാത്തവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഫ്രീസറിലൊന്ന് വെച്ചാലും മതി. ഇനിയിപ്പോൾ ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഓയിൽസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കുക. ഏത് കമ്പനിയാണോ ഓരോരുത്തർ യൂസ് ചെയ്യുന്നത് അതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ. ഞാനിവിടെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ എല്ലാം കുറച്ച് വിട്ട് വിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഒരുപാട് ലെങ്ത്തി ആവണല്ലോ ഇപ്പോൾ ഇരിക്കാൻ, അതിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് ഒരു സവാള, നമ്മുടെ ചിക്കൻ എന്തോരം ഉണ്ടോ അത്തരത്തിലുള്ള സവാള. ഇനിയിപ്പോൾ അഥവാ ഗ്രേവി ഇച്ചിരി അധികം വേണമെന്നുള്ളവർക്കാണ് ഇച്ചിരി സവാള വലുതെടുക്കുക. ഞാൻ അത്യാവശ്യം മീഡിയം സൈസ് ഉള്ള സവാള നേരിയ ചെറിയതാക്കി അരിഞ്ഞിട്ട് വാട്ടാനിട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊരിക്കാൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നേരം ടൈമിൽ കുറച്ച് ചേർത്തു. ഇപ്പോഴും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക്, പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ആദ്യമേ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു പെട്ടെന്ന് വാടാൻ വേണ്ടി. ഇപ്പോൾ ഇച്ചിരിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവിയൊക്കെ ആയി ചിക്കനൊക്കെ ഇടുന്ന ടൈമിൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോയെന്നൊന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവനുസരിച്ച് പിന്നെ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഒരു നുള്ള ഒരു കാൽ ടീസ്പൂണോളം ഇട്ടിട്ടുള്ളൂ. നല്ലോണം ഒന്ന് വാട്ടുക. ഞാനിതിൽ തക്കാളി ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിതിൻ്റെ തക്കാളി ഒന്നും ഇതിൽ ആവശ്യമില്ല. നമ്മളെപ്പോഴും ഈ ചിക്കൻ ഫ്രൈ ചെയ്തും ചിക്കൻ പൊരിച്ച് കറി വെച്ചും പൊരിക്കാതെ കറി വെച്ചൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് മുളക് പൊടിയൊക്കെ ഇട്ട് കറി വെക്കുന്നതിലും ഏറ്റവും ബെസ്റ്റ്, എനിക്ക് പ്രത്യേകം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടക്കോ പത്തിരിക്കോ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു, അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാല ചിക്കനിലോട്ടൊക്കെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് വരണ്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് പയ്യെ തീ കുറച്ച് വെച്ചിട്ടൊന്ന് പയ്യെ ഒന്ന് വറ്റിച്ചെടുക്കുക. നമുക്കിതിലധികം ഗ്രേവി ഒന്നും ഇല്ലട്ടോ, നമ്മുടെ ഗ്രേവി ചാറോ ഇല്ലാത്തൊരു റെസിപ്പിയാണിത്. ഈ ടൈമിൽ ഉപ്പുണ്ടോയെന്ന് നോക്കാം കേട്ടോ, ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്ര
ഇത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും എൻ്റെ ഡിഷ് ഇഷ്ടമായെങ്കിലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ.